തെരുവ് നായ വിമുക്ത കേരളത്തിനായി പോരാടുവാൻ ജനകീയ കൂട്ടായ്മയിൽ കൊച്ചിയിൽ സമ്മേളനം സംഘടിപ്പിക്കുന്നു. ജനസേവാ ശിശുഭവന്റെ ആഭിമുഖ്യത്തിലാണ് അഖില കേരള ജനകീയ സമരപ്രഖ്യാപന സമ്മേളനം ഒരുക്കുന്നത്. തെരുവ് നായയുടെ ആക്രമണത്തിന് ഇരയായവർക്ക് സർക്കാരിൽ നിന്ന് സഹായങ്ങൾ നേടിക്കൊടുക്കുന്നതിനുള്ള സംഘടനയും സമ്മേളനത്തിൽ രൂപീകരിക്കും. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിനും തെരുവുനായ വിമുക്ത കേരളത്തിനായി പോരാടാൻ താല്പര്യമുള്ള കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ജനപ്രതിനിധികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും കൂട്ടായ്മയിൽ ജനസേവാ ശിശുഭവന്റെ ആഭിമുഖ്യത്തിലാണ് നവംബർ 27 എറണാകുളം ടൗൺ ഹാളിൽ അഖില കേരള ജനകീയ സമരപ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സമ്മേളന യോഗത്തിൽ വെച്ച് തെരുവുനായ ആക്രമണങ്ങൾക്ക് ഇരയായവരുടെയും അവരുടെ ബന്ധുക്കളെയും വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ട കർഷകരെയും ഉൾപ്പെടുത്തി ഓൾ കേരള സ്ട്രേ ഡോഗ് വിക്ടിംസ് അസോസിയേഷൻ എന്ന പേരിൽ രൂപീകരിക്കുന്ന സംഘടനയുടെ ഉദ്ഘാടനവും സംഘടിപ്പിക്കും. കേരളമൊട്ടാകെ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് സംസ്ഥാന ജില്ലാ തലത്തിലുള്ള കമ്മിറ്റികളും സമ്മേളനത്തിൽ രൂപീകരിക്കും. എല്ലാവരും ഇത് ഏറ്റെടുക്കണം. അപ്പോൾ ഗവൺമെൻറ് കേരളം തന്നെ ഒരു മാതൃകയാക്കണം. കേരളം മാതൃകയാക്കിയിട്ട് മറ്റു സ്റ്റേറ്റുകളിലും മറ്റു സ്റ്റേറ്റിലും ഇതിൻ്റെ പ്രവർത്തനം വരണം. അങ്ങനെ തെരുവുനായ വിമുക്ത ഒരു ഇന്ത്യ തന്നെ നമുക്ക് വേണ്ടിയിരിക്കുന്നു. തെരുവുനായ വിമുക്ത കേരളത്തിനായി പ്രവർത്തിക്കുവാനും സാമ്പത്തിക സഹായം നൽകുവാനും താല്പര്യമുള്ള വ്യക്തികളെയും സംഘടനകളെയും സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ജനസേവാ ശിശുഭവൻ ചെയർമാൻ ജോസ് മാവേലി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഉച്ചഭക്ഷണത്തിന് പുറമെ തെരുവുനായ ആക്രമണത്തിന് ഇരയായിട്ടുള്ള ബി പി എൽ വിഭാഗക്കാർക്ക് 1000 രൂപ യാത്രാ ചെലവിനായി നൽകുമെന്നും ജോസ് മാവേലി അറിയിച്ചു. റിപ്പോർട്ടർ കൊച്ചി.